ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. മാപ്പിളപ്പാട്ട് ഗായകൻ എരഞ്ഞോളി മൂസ അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കണ്ണൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. നൌഫലാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. നൌഫൽ, 2 മാസത്തിലധികമായി അദ്ദേഹം രോഗബാധിതനായി കിടപ്പിലായിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിവരങ്ങൾ? രജനി, കഴിഞ്ഞ 2 കൊല്ലമായി അദ്ദേഹം അസുഖബാധിതനാണ്. എന്നാൽ കഴിഞ്ഞ 2 മാസമായി തീരെ വയ്യാത്തതിനാൽ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖമാണ്. കഴിഞ്ഞ 1 ആഴ്ചയായി വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. രോഗം വല്ലാതെ മൂർച്ഛിച്ചതോടെ അദ്ദേഹത്തിന്റെ ശബ്ദം പൂർണ്ണമായും ഇല്ലാതായി. കഴിഞ്ഞ ദിവസം അസുഖവിവരത്തെ അറിഞ്ഞതിനെ തുടർന്ന് ഞങ്ങളാ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ തീരെ വയ്യാതെ കിടപ്പിലായിരുന്നു മുസാക്ക. ശബ്ദം നഷ്ടപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം. അതുകൊണ്ട് തന്നെ ശബ്ദം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അദ്ദേഹം. അല്പസമയം മുൻപാണ്, 10 മിനിറ്റ് മുൻപാണ് അദ്ദേഹം മരിച്ചു എന്ന വാർത്ത നമുക്ക് മനസ്സിലാവുന്നത്. മാപ്പിളപ്പാട്ട് ഗാന രംഗത്ത് വലിയ ആരാധക വൃന്ദമുള്ള ആളാണ് മുസാക്ക. ഗൾഫിലും അതുപോലെ നാട്ടിലുമായി, മലബാർ മേഖലയുമായി നിരവധി സദസ്സുകളിലും ആൽബങ്ങളിലും കല്യാണ വീടുകളിലുമൊക്കെ നിരവധി പാട്ടുകൾ പാടി. മാണിക്യമലരായ പൂവി അടക്കം അദ്ദേഹത്തിന്റെ വളരെ അറിയപ്പെടുന്ന പാട്ടുകളുണ്ട്. സിനിമയിലും പാടിയിട്ടുണ്ട്. ആകാശവാണിയിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു. മാത്രമല്ല നിരവധി ആൽബങ്ങളിലും പാടി. കഴിഞ്ഞ 2 മാസമായി തീരെ വയ്യാതെ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് അറിയിക്കാനുള്ളത്. നൌഫൽ, ആരൊക്കെ അടുത്തുണ്ടായിരുന്നു മരണസമയത്ത്? രജനി, അദ്ദേഹത്തിന്റെ മക്കൾ നാട്ടിലുണ്ടായിരുന്നു. ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന മകൻ നസീർ കഴിഞ്ഞ ആഴ്ച തന്നെ നാട്ടിലെത്തിയിരുന്നു. അദ്ദേഹമാണ് ഈ കോഴിക്കോടുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആംബുലൻസിലായിരുന്നു കോഴിക്കോട് പോയി വന്നിരുന്നത്. കഴിഞ്ഞ ആഴ്ച ആയതോടുകൂടി തീരെ വയ്യാതായി. ശബ്ദം പൂർണ്ണമായും ഇല്ലാതായി. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് വീട്ടിലായിരുന്നു അദ്ദേഹം വിഷമിച്ചിരുന്നത്. വീട്ടിലായിരുന്നു ചികിത്സയും നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വെള്ളവും അതുപോലെ തന്നെ മുന്തിരി അവസാന ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു ഉണ്ടായത്. ഏതായാലും ഈ റമസാൻ മാസത്തിൽ അദ്ദേഹം എല്ലാ റംസാൻ മാസത്തും വിദേശത്ത് ഗൾഫിൽ പാട്ട് പരിപാടികളിലാകും ഉണ്ടാവുക. 20ഓളം ദിവസങ്ങളിൽ വിദേശത്താകും. അതും ഈ റംസാൻ നോമ്പ് 1ാം നോമ്പിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരിക്കുന്നത്. കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. തലശ്ശേരിയിലെ വീട്ടിലാണ് അദ്ദേഹമുള്ളത്, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത്. നൌഫലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.